ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ രണ്ട് പ്രധാന മത്സരാർത്ഥികളായിരുന്നു അശ്വിനും റോബിനും ഒരു വ്യക്തി എന്ന നിലയിൽ ആർക്കും വലിയ പരാതികളില്ലാത്തതും അതുപോലെ വിമർശനങ്ങൾ അധികം ഏറ്റുവാങ്ങാത്തതുമായ ആളായിരുന്നു അശ്വിൻ എന്നാൽ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച നിരവധി പേരുണ്ട് ഇതിന് നേരെ വിപരീതനായ വ്യക്തിയാണ് റോബിൻ മികച്ച മത്സരാർത്ഥിയായ റോബിനെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും നിരവധിയാണ് ബിഗ് ബോസിനു ശേഷം രണ്ട് താരങ്ങളും തങ്ങളുടേതായ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് റോബിനും ഭാവി വധു ആരതിയും നൽകിയ അഭിമുഖത്തിനിടെ ഒരു ചോദ്യവുമായി അശ്വിനും വന്നിരിക്കുന്നത് റോബിൻ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാം രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ആ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിർത്തണമെന്ന് ഡോക്ടർ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ട കാര്യമെന്ന് അശ്വിൻ ആദ്യമായി ചോദിച്ചു ബിഗ് ബോസിന് ശേഷം റോബിനെ ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റും ഒരുപാട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു വാട്സപ്പിൽ നമ്പറുകൾ മാറുന്നത് കൊണ്ടായിരിക്കും ബന്ധപ്പെടാൻ സാധിക്കാത്തത് തിരക്കായതുകൊണ്ടായിരിക്കാം ബ്രോ ഒന്നും നോക്കാറില്ല പിറന്നാളിന് സ്റ്റോറി ഇട്ടപ്പോൾ എന്നെ മെൻഷൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് അന്നത്തെ ബന്ധങ്ങൾ എല്ലാവരുമായി തുടരാൻ താല്പര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം തക്കാലത്തിൽ പോയി ബിരിയാണി കഴിക്കും എന്നുള്ളത് അന്ന് റോബിൻ എനിക്ക് തന്ന വാക്കായിരുന്നു അത് നടക്കുമോ എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായി അറിയാനുള്ളതെന്നും അശ്വിൻ പറയുന്നു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിരിക്കുമെന്നായിരുന്നു ഇതിന് റോബിൻ്റെ മറുപടി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ ബിരിയാണി വരുമെന്നും റോബിൻ പറയുന്നു എല്ലാവരെയും ഞാൻ പോയി കാണും വേണമെന്ന് വെച്ച് തന്നെയാണ് ഒരു ഗ്യാപ്പ് എടുത്തത് പലരും ആ ഗെയിമിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് അതിൽ നിന്നെല്ലാം എല്ലാവരും പുറത്തു വന്ന് അവരവരുടെ ലൈഫുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എല്ലാവരുടെയും അടുത്തു പോകും ധന്യ വീട്ടിൽ ചെന്നാൽ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ചേച്ചിയുമായി ബന്ധമുണ്ട് അവരെയും കാണും ഓരോരുത്തരെയും വ്യക്തിപരമായി കാണണമെന്നുണ്ട് ജാസ്മിൻ എൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് നിമിഷ ഇപ്പോൾ ദുബായിലാണ് എപ്പോഴാണ് ദുബായിക്ക് വരുന്നതെന്ന് നിമിഷ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അതുപോലെ എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ എല്ലാവരിൽ നിന്നും ഞാൻ മനപൂർവ്വം ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്നും റോബിൻ പറയുന്നു അതേസമയം ആരതിയെ കാണുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതേ ഇല്ലെന്നും റോബിൻ അഭിമുഖത്തിൽ പറഞ്ഞു അതിനു മുമ്പ് എന്നെ ഇന്റർവ്യൂ ചെയ്ത ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരുടെ ആരുടെ അടുത്തും തോന്നാത്ത ഒരു ഫീലിംഗ് ആണ് ആരതിയുടെ അടുത്ത് ഉണ്ടായത് അത് ദൈവം തന്നെ നിശ്ചയിച്ചു വെച്ച കാര്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും റോബിൻ കൂട്ടിച്ചേർത്തു